Don't be shy, girl, go Bananza. Shake your body like a belly dancer. Hello, friends. Ellavarkkum pudhiya video ilottu swagatham. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്ന റീൽസ് ട്രെൻഡിങ് സ്റ്റാറ്റസ് വീഡിയോ എങ്ങനെ അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അവിടെ ഓഡിയോ ബീറ്റ് എന്നുള്ള ഒരു പ്രീസെറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ അലൈറ്റ് മോഷൻ ആയിരിക്കും ഓപ്പൺ ആവുന്നത്. അപ്പോൾ അവിടെ വേരിഫൈ ലിങ്ക് എന്ന് കാണിച്ചിട്ട് ഇതുപോലെ ആയിരിക്കും വരുന്നത്. അവിടെ ഇമ്പോർട്ട് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് അലൈറ്റ് മോഷനിലോട്ട് ഇമ്പോർട്ടായി ഓപ്പൺ ആവുന്നതായിരിക്കും. ഇവിടെ ഓപ്പണായി വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മ്യൂസിക്കിൻ്റെ ബീറ്റ് മാർക്ക് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടുന്ന ഇമേജസ് ആഡ് ചെയ്യാം. അതിനായി താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അലൈറ്റ് മോഷൻ 4.0.4 നമുക്ക് വളരെ എളുപ്പം ഇമേജസ് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിനായി മീഡിയ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മുടെ ഫോൾഡേഴ്സ് കാണാൻ വേണ്ടി സാധിക്കും. അത് നമ്മുടെ ഏത് ഫോൾഡറിലാണോ ഇമേജസ് കിടക്കുന്ന ആ ഒരു ഫോൾഡർ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് ഒരു വ്യൂ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് വേണ്ടുന്ന ഒരു ഇമേജ് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം എല്ലാ ഇമേജും ക്ലിക്ക് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് വേണ്ട എല്ലാ ഇമേജസും അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം മുകളിൽ കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇമേജസ് എല്ലാം അവിടെ ആഡ് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് ഓരോ ഇമേജസും ആ ഒരു ബീറ്റ് മാർക്കിനനുസരിച്ച് കട്ട് ചെയ്യണം. ഇതിനായി ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ അടുത്ത ആ ഒരു ബീറ്റ് മാർക്കിൻ്റെ അടുത്തോട്ട് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് റൈറ്റിലോട്ട് അത്രയും ഭാഗം കട്ടായി പോകുന്നതായിരിക്കും. നമുക്ക് അതിനുശേഷം കാണുന്ന രണ്ടാമത്തെ ഇമേജ് അവിടം വരെ ആക്കണം. അതിനായി ആ ഒരു രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് അവിടം വരെ ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ മുകളിൽ കാണുന്ന ആ ആരോ സെലക്ട് ചെയ്ത് അടുത്ത ബീറ്റ് മാർക്ക് വന്നതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കളയുക. ഇതേപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ ഇമേജും ചെയ്ത് കൊടുക്കും. അതിനായി മൂന്നാമത്തെ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടുത്ത ബീറ്റ് മാർക്കിലോട്ട് വന്നിട്ട് അത് റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കളയുക. ഇനി അങ്ങോട്ടുള്ള എല്ലാ ഇമേജസും നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ ഇമേജും ക്ലിക്ക് ചെയ്ത് റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഫിൽ സ്ക്രീൻ എന്നുള്ളത് കൊടുക്കുക. എല്ലാ ഇമേജസും ഇതേപോലെ ചെയ്ത് കൊടുക്കുക. എല്ലാ ഇമേജസും സ്ക്രീനിൽ ഫിൽ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ഇമേജസിനും ഓരോ എഫക്റ്റ് കൊടുക്കണം. ഇതിനായി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ലിങ്കിൽ വീണ്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഷേക്ക് എഫക്റ്റ് പ്രീസെറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ആകും. അവിടെ നിന്ന് ആ ഒരു ഇമ്പോർട്ട് എന്നുള്ളത് കൊടുത്തുകൊണ്ട് ആ ഒരു പ്രീസെറ്റ് അലൈറ്റ് മോഷനിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ 3 ഷേക്ക് എഫക്റ്റ് അവിടെ വരുന്നതായിരിക്കും. അതിൽ നിന്ന് ആദ്യത്തെ ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്യുക. ആദ്യത്തെ ആ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ആ ഒരു എഫക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം ആ ഒരു ലെഫ്റ്റ് സൈഡ് താഴെ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കോപ്പി എഫക്റ്റ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് അവിടെ പ്രോജക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത ആ ഒരു ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. നമ്മൾ കോപ്പി ചെയ്ത എഫക്റ്റ് ഒക്കെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഇമേജ് ആ ഒരു ഇച്ചിരി ഡ്യൂറേഷൻ കൂടിയ ഇമേജ് ഇല്ലേ, ഇമേജ് സെലക്ട് ചെയ്ത് എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. അതേപോലെ ഒരു ഡ്യൂറേഷൻ കൂടിയ ഇമേജസിനെല്ലാം നമ്മൾ ഇതേപോലെ എഫക്റ്റ് സെലക്ട് ചെയ്ത് പേസ്റ്റ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ വീണ്ടും ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം ആ ഒരു പ്രോജക്റ്റ് എടുത്ത് അവിടെ നിന്ന് ആ ഒരു 3 ഷേക്ക് എഫക്റ്റിൻ്റെ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ രണ്ടാമത്തെ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് അതിൽ എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം വീണ്ടും ബാക്ക് അടിക്കുക. എന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ഇതിൽ നമ്മൾ ആ ഒരു എഫക്റ്റ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു 4 സെക്കൻഡ് ഉള്ള ആ ഒരു നമ്മൾ നേരത്തെ ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത ആ ഒരു ഇമേജ് ഒഴികെ ആ സ്റ്റാർട്ടിങ്ങിലുള്ള ആ 2 ഇമേജസ് ഉണ്ടല്ലോ ചെറിയ ആ ഒരു ഇമേജസ് സെലക്ട് ചെയ്ത് എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ ആഡ് ചെയ്ത ആ ഒരു ഇമേജിന് മുമ്പുള്ള നമ്മൾ നേരത്തെ ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത ആ ഒരു ഇമേജിന് മുമ്പുള്ള 2 ഇമേജസ് ഉണ്ടല്ലോ
രണ്ട് ഇമേജസ് ഒരു 4 സെക്കൻഡ് ആവുന്ന വരെ നിങ്ങൾ ഇതേപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. 4 സെക്കൻഡ് വരെ ആ ഒരു എഫക്റ്റ് പേസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് നമ്മുടെ ആ ഒരു 3 ഷേക്ക് എഫക്റ്റിൻ്റെ ആ ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്ത് അതിൽ 3rd ഇമേജ് സെലക്ട് ചെയ്ത് അതിൽ എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കോപ്പി എഫക്റ്റ് കൊടുക്കുക. ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ കോപ്പി ചെയ്ത ഈ ഒരു എഫക്റ്റ് നമ്മൾ എഫക്റ്റ് ആഡ് ചെയ്യാത്ത ഒരു 4 സെക്കൻഡിന് ശേഷമുള്ള എല്ലാ ഇമേജസിനും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനായി ആ ഒരു എഫക്റ്റ് ആഡ് ചെയ്യാത്ത ഇമേജ് സെലക്ട് ചെയ്ത് എഫക്റ്റ് സെലക്ട് ചെയ്ത് ലെഫ്റ്റ് സൈഡിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ഇതേപോലെ നമ്മൾ എഫക്റ്റ് ആഡ് ചെയ്യാത്ത എല്ലാ ഇമേജസിനും ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇനി ഈ ഒരു വീഡിയോ സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ഒരു ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ഒരു വീഡിയോയുടെ നേരെ കാണുന്ന ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് വേണ്ടുന്ന റെസല്യൂഷൻ സെലക്ട് ചെയ്ത് എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ 100% പ്രോസസ് ആവും. പ്രോസസ് ആയതിനു ശേഷം സേവ് എന്ന് വരും. ഒരു സേവ് കൊടുത്താൽ മാത്രമേ ഈ ഒരു വീഡിയോ ഗ്യാലറിയിലോട്ട് സേവ് ആവുകയുള്ളൂ. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.